നമസ്കാരം ആ നമസ്കാരം നിഖിൽ ആ എനിക്ക് സോവറിംഗ് ഗോൾഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച വരെ വാങ്ങാം അപ്പൊ ഇതിന്റെ ഗോൾഡിന്റെ പ്രൈസ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അത് എപ്പോഴും മുകളിലേക്ക് തന്നെ ആയിരിക്കും നമ്മള് ലോങ് ടൈം നോക്കുകയാണെങ്കിൽ പത്ത് വർഷം വർഷം അങ്ങനെ ഇതുവരെ ഉറപ്പിച്ച് അല്ല ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി സാറ് ഓക്കെ കാരണം ഇത് നമ്മളിപ്പോൾ നോക്കണെങ്കിൽ എട്ട് വർഷത്തേക്ക് നമുക്ക് ഗോൾഡിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇത് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട് ഈവൻ പിന്നെ അതിന് നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളു ഒന്ന് ഡോളറിൻ്റെ വില കുറയുമ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ വില കുറഞ്ഞാലും ഇവിടെ ഡോളറിൻ്റെ വില കൂടണേൻ്റെ പരില്ലേ നമുക്ക് എപ്പോഴും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി എട്ട് കൊല്ലം ഈ ഡോളറും സ്ട്രെങ്തൻ ചെയ്യണത് ഒരു വിഷയമാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ എഫ് ഡി എത്രയുണ്ട് ഇക്വിറ്റി എത്രയുണ്ട് ഈ പറഞ്ഞ സോവൻ ഗോൾഡ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു കോമ്പിനേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണ എപ്പോഴും നല്ലത് അല്ലാതെ ഗോൾഡിൽ നിശ്ചയമായിട്ടും പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു ഒരു 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 മൈൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് അപ്പോൾ ഞാൻ പറയണത്തേ ഉള്ളൂ അത്രയും അത്രയും ക്വാണ്ടിറ്റി വാങ്ങിയാൽ മതിയെന്ന് അല്ല ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ ഫണ്ട് നല്ലതാ കാരണം വെച്ചാൽ ഇപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് എന്തുപറഞ്ഞാലും ഒരു ഒരു ആറ് മാസത്തിനുള്ളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോ കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ നമ്മുടെ ഇൻഫർമേഷൻ ഡാറ്റം ഇതെല്ലാരും നന്നായി വരുന്നുണ്ട് ഇനി ഫെഡ് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഗിൽട്ട് ഫണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും ഓക്കെ അപ്പോൾ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സോവർ ഗോൾഡ് എട്ട് വർഷം എന്ന് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് കുറച്ച് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം എനിക്ക് സാർ നിങ്ങളുടെ എത്രയാണ് ഫിഗർ എന്നൊന്നും അറിയാത്തതിന്റെ പേരിൽ ഞാൻ കുറച്ചെന്ന് പറഞ്ഞത് എന്നുവച്ചാൽ നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പൈസ ഉണ്ടല്ലോ എന്താ പറയാ നമ്മുടെ ഒരിക്കലും ഒരു മാസം ശമ്പളത്തിൽ കൂടെ ഇടരുത് അത്രേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് ഒരു പറഞ്ഞത് ഒരു മാസം മാക്സിമം കൂടിയല്ലേ അല്ലെങ്കിൽ അതിന്റെ പകുതി ഇപ്പഴെന്ന് വെച്ചാൽ എന്നിട്ട് എഫ് ഡെ പോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു അസറ്റ് ആണ് ഗിൽറ്റ് ഫണ്ട് ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗിൽറ്റ് ഫണ്ട് നമ്മളാ മെച്ചൂരിറ്റി വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോഴത്തെ പേപ്പർ എനിക്ക് തോന്നുന്നു ഏഴ് ശതമാനം ഏഴ് ശതമാനം കിട്ടും കാരണം ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് മോശമാവാൻ ചാൻസ് ഉണ്ട് അപ്പോ നമുക്ക് ഇത്രയേ ഉള്ളൂ ആ സമയത്ത് നമ്മൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അതാണ് പറഞ്ഞത് ഒരു ഗിൽറ്റ് ഫണ്ട് വെക്കുകയാണെങ്കിൽ ഒരു മൂന്നു വല്ല എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ഇന്ററസ്റ്റ് ഗിൽറ്റ് ഫണ്ട് വളരെ സേഫ് ആയിട്ടുള്ള സാധനമാണ് കാരണം ഗവൺമെന്റ് അല്ലേ പക്ഷെ ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ബി ഐ ഇന്റസ്റ്റ് റേറ്റ് റിസ്ക് കുറയ്ക്കണ റിസ്ക്സിലായി അപ്പൊ ഇത് കണ്ടിട്ട് ഒന്ന് ഒന്ന് നമ്മുടെ ഒരു ഒന്ന് എൻ്റെയർ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് എത്ര എഫ് ഡി ഉണ്ട് എഫ് ഡിയിൽ എത്ര ശതമാനം ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പൈസ ഈ ഗിൽഡിനും വേണ്ടിയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സന്തോഷം ബൈ